സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ബിഡി തൊഴിലാളികൾ ജില്ലയിലെ 5 കേന്ദ്രങ്ങളിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് തൊഴിലാളികൾ പ്രധാനമായും ആവശ്യപ്പെട്ടത്. കേന്ദ്ര സർക്കാർ നയം മൂലം പ്രതിസന്ധിയിലായ ബിഡി തൊഴിൽ മേഖലയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടും ബിഡി തൊഴിലാളികളെ ജീവിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ ജില്ലയിലെ ഉപ്പള, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം, ചെറുവത്തൂർ പോസ്റ്റ് ഓഫീസുകളിലേക്ക് ബിഡി തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തിയത്. കേന്ദ്ര സർക്കാർ വെൽഫെയർ ഫണ്ട് ആനുകൂല്യങ്ങൾ അനുവദിക്കുക, സ്കോളർഷിപ്പ് വിതരണം പുനഃസ്ഥാപിക്കുക, ചികിത്സാ സഹായം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും തൊഴിലാളികൾ ഉന്നയിച്ചു. കാഞ്ഞങ്ങാട്ട്, നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും പ്രകടനവുമായി എത്തിയാണ് തൊഴിലാളികൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ധർണ CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട തൊഴിലാളികളിൽ നിന്ന് നികുതി ഇനത്തിൽ വൻതുക കൈക്കലാക്കുന്ന കേന്ദ്ര സർക്കാർ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ചില്ലിക്കാശ് ചെലവഴിക്കാൻ തയ്യാറാകാത്തത് അന്യായമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചരിത്രം പറയുന്നത് ഈ തൊഴിലാളി പരിഗണിക്കുന്നതില്ലല്ലോ. കേരള സർക്കാരിന്റെ ഗവൺമെന്റ് ദിനേശ് കൂലി പ്രസ്ഥാനം കുറെ കാലം മുമ്പോട്ട് പോയി ഒരു പ്രത്യേക ഘട്ടം വന്ന് തകർത്ത് തരിപ്പണമാകാൻ കാരണം വീട് ചെലവാകുന്നില്ല. അമിതമായ ടാക്സ് അടിച്ചേൽപ്പിച്ച സ്ഥാപനത്തെ തകർത്ത് തരിപ്പണമാക്കി. എന്നാലും പിടിച്ചു നിൽക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷങ്ങളുടെ ഗവൺമെന്റ് വരുമ്പോൾ 20 കോടി രൂപ ഒന്നാം ഘട്ടം കൊടുത്തു. വൈവിധ്യവൽക്കരണ പദ്ധതി ആദ്യ ഘട്ടത്തിൽ നടപ്പിലാക്കി. ഈ തൊഴിലാളികളെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതി നടപ്പാക്കി. 45 വയസ്സ് പൂർത്തിയായവരോട് പറഞ്ഞു നിങ്ങൾ പിരിഞ്ഞു പോയാൽ നിങ്ങൾ പെൻഷൻ കിട്ടും. അതിനാവശ്യമായ സംവിധാനം കൊടുത്തു. 1000 കൂലി തീർത്താൽ ന്യായമായ കൂലി. ഇന്ന് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 10-330 രൂപ കൂലി വിദേശ കൂലി രംഗത്ത് കിട്ടും. പരിമിതമായ തോതിൽ കിട്ടും. ചടങ്ങിൽ കരീം ഖുശാൽ നഗർ അധ്യക്ഷനായി എം കുഞ്ഞമ്പാടി, അബ്ദുറഹ്മാൻ മേസ്ത്രി, കെ വത്സലൻ, പി ശാന്തകുമാരി എന്നിവർ സംസാരിച്ചു. DV അമ്പാടി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.